നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. 900,000 ആവാറായി. ഇല്ലട്ടെ ഗൈസ്, അങ്ങനെയല്ല. അപ്പൊ എന്ത് പറയുന്ന എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ? ഞാൻ എവിടെയെങ്കിലും ലുക്കായി പോകുന്നത് ഇവിടെ ഇഷ്ടമല്ല ഗൈസ്. ഇവിടെ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ്. കാരണം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ എന്റെ ഞാൻ പോയ വെള്ള ഷർട്ട് ഒക്കെ ഇടില്ലേ, അപ്പൊ ആ ഷർട്ടൊക്കെ ഇസ്തിരിക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചുളുക്കുക. പിന്നെ ഫുള്ള് ഒരു ദുരന്തം പിടിച്ച ഭാര്യയാണ് ഗൈസ്. തമാശ അറിയല്ല നിങ്ങൾക്ക്. ഒരു നിമിഷം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പൊ ഇവിടെ എന്താണ്ടാവണെന്ന്. ഞാൻ കാര്യം പറയട്ടെ ഗൈസ്. ഈ ഏട്ടല്ലേ രാവിലെ ഞങ്ങളുടെ രാവിലെ ദിവസം തുടങ്ങണമെന്ന് വാക്കിട്ടതാണ്, അത് അവസാനിക്കണമെന്ന് വാക്കിട്ടതാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബിന്റെ ആൾക്കാർ മറ്റേ ഫാമിലി കാണുമ്പോഴേക്ക് അയ്യോ പൊരു ചേച്ചിയുടെ സൂചിച്ചേട്ടനെ പോലത്തെ കപ്പൽ സോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരു ദിവസം ഞങ്ങൾ തുടങ്ങണമെന്ന് വഴക്കിട്ടിട്ടായിരിക്കും, അവസാനിക്കണമെന്ന് വഴക്കിട്ടിട്ടായിരിക്കും. എന്നിട്ട് ഞങ്ങൾ പറയുന്നത് ഓ നിങ്ങൾ ദൈവത്തെ കൺമൂവിൽ നിന്ന് പോകുന്ന പറയട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയട്ടോ. പക്ഷെ ഒരു ദിവസം ഒരു 1000 കൂടുതൽ ഒരു ദിവസം ഏട്ടൻ പൊന്നുസേ എന്ന് വിളിക്കും. വഴക്കിട്ടായിരിക്കും എന്നാലും വിളിക്കും. 1000 കൂടിയാലുള്ള കുറവില്ല എന്നാലും വേറെ കാര്യം പറയുന്നത് വഴക്കിട്ടാലും ഞാൻ പൊന്നുസേ വിളിച്ചുകൊണ്ടിരിക്കും. പോയിന്റ് അത് മറക്കരുത്. ഓക്കെ ഗൈസ്, ഐ ലവ് യു. ഓക്കെ അത് മാറ്റി വെക്കാം നമുക്ക്. അപ്പൊ ഇന്നത്തെ കാര്യം നമുക്ക് പറഞ്ഞുതരാം. നമ്മൾ ഇന്നലെയും മിഞ്ഞാന്നും ബർത്ത്ഡേനെ പറ്റി സംസാരിക്കണം വിചാരിച്ച. പിന്നെ എന്താ പറയുക, വീഡിയോ അത്യാവശ്യത്തിൽ ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ അതിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഒന്ന് കാണില്ല. അപ്പൊ അതുകൊണ്ടായിരുന്നു നമ്മൾ അതൊക്കെ പാടെ മാറ്റി വെച്ചേർന്നിട്ട്. അപ്പൊ ഒന്ന് വിശദമായിട്ട് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അതൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നു ഞാൻ ഗൈസ്. ഓക്കെ അപ്പൊ നമുക്ക് സത്യം പറയാലോ, ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം നമ്മള് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലുള്ള ആൾക്കാർക്കുള്ള ഫുഡ് എല്ലാവരും പറയും, ഒരുപാട് ആൾക്കാർ ഫുഡ് നന്നായി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാവരും ഒരുപാട് 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 സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഇല്ല, അത് നമുക്ക് ഇവിടെ രാത്രി കഴിക്കാൻ ഫുഡ് വന്ന ആൾക്കാർ എല്ലാരും ഭക്ഷണം കഴിച്ച് കറക്റ്റ് ആയിരുന്നു. അതെ അതെ, പായസം ആണെന്നുണ്ടെങ്കിലും എല്ലാരും ഒരു ഇതിനും ബുദ്ധി. ഞങ്ങൾ തന്നെ ഇവിടെ രാത്രി എല്ലാം എല്ലാരും പഴയ പായസം കുടിക്കലെന്നൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഫുഡും കാര്യങ്ങളും എല്ലാം ഇതായി. പിന്നെ കൊറേ എനിക്കറിയില്ല കേട്ടോ, കമന്റ് കണ്ടപ്പോ പറഞ്ഞതാണ് ആദ്യമായിട്ടാണ് ഇത്ര ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സായിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെ ആയിക്കോട്ടെ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബറിനെ ഇങ്ങനെ വിളിച്ചിട്ട് മറ്റേ ഒരു പരിപാടി നടത്തണമെന്നൊക്കെ കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു. എനിക്കറിയില്ല, ഞാനും കണ്ടിട്ടില്ല. ഞാൻ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, ഇങ്ങനെ സബ്സ്ക്രൈബ് ആയിട്ടുള്ള അങ്ങനെ ആൾക്കാരൊക്കെ എന്തെങ്കിലും നോക്കിയത് അങ്ങനെയൊക്കെ അടിച്ചു നോക്കിയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല. ആൾക്കാർ കമന്റ് ചെയ്തായിരുന്നു, എനിക്ക് തോന്നി അടിപൊളിയായി എന്തായാലും അതിൻ്റെ ഒരു ക്രെഡിറ്റ് നമുക്ക് കിട്ടിയ പൊളി. ഓക്കെ അപ്പൊ എന്തായാലും ബർത്ത്ഡേ കാര്യങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ കുറെ പേര് വരാൻ പറ്റിയില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു വരാൻ പറ്റിയില്ല. പിന്നെ കുറെ പേര് ഇന്നലെ വന്നിരുന്നു അല്ലേ, അന്ന് ബർത്ത്ഡേന്റെ അന്ന് അതന്ന് വരാം അന്ന് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇന്നലെ വന്നിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞല്ലേ നമ്മൾ ഒട്ടും ഇങ്ങനെ ഗ്രൂപ്പ് തുടങ്ങിയെങ്കിലും നമ്മൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ സത്യം പറഞ്ഞില്ല, ഇത്രയും ഒരു അടിപൊളിയാവുന്ന വിചാരിച്ചില്ല അല്ലേ. ഒന്നും പറയാ ശരിക്കും പറയാം, നമ്മള് ഗ്രൂപ്പ് തുടങ്ങിയാലും ഇത്രയും പേര് നമ്മൾ ഇൻവൈറ്റ് ചെയ്തെങ്കിലും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. നമ്മുടെ ബർത്ത്ഡേക്ക് ഇത്രയും ആൾക്കാർ വരുന്നു, നമ്മുടെ ഫാമിലി ഇത്രയും ഇത് നമ്മുടെ തിരുവനന്തപുരം വീടിന്റെ ഓണർ വന്നു പറഞ്ഞു. ഓക്കെ അപ്പൊ നമ്മളെ ഇത് കണ്ണൂരിന്ന് അതുപോലെ മലപ്പുറം പിന്നെ എറണാകുളം കർണാടക നടക്കും. അപ്പൊ നമ്മളെ കാണണം അത്രയും ഇഷ്ടം കൊണ്ട് വന്നു. രാവിലെ തൊട്ടന്നെ ഞങ്ങൾക്ക് റെഡി ആവണേ മുന്നേ തന്നെ ആൾക്കാർ വന്നു തുടങ്ങി കേട്ടോ. അതൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ നമ്മള് കേൾക്കണല്ല വന്നവരൊക്കെ നമ്മള് കാണാനും വർത്തമാനം പറയാനും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ അവർക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് മനസ്സെന്ന് പറയുന്ന രീതിയിൽ നമ്മളെല്ലാരും ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് വിചാരിക്കുന്നു അഥവാ തിരക്കിനിടയിൽ ആരെങ്കിലും നമ്മള് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സോറി, എല്ലാരും വിട്ടു പോയിട്ടുണ്ടായിരിക്കില്ല. കാരണം വിചാരിക്കുന്നില്ല, അങ്ങനെ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്യേണ്ടതായിരുന്നു. ആരെയാണ് ഞാൻ നോക്കിയറിഞ്ഞ തിരക്കിനിടയില് ആരെങ്കിലും ഒരാളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സോറി. അതെ
അങ്ങനെ ആരോടത്തില്ല. കാരണം ഞാൻ അന്ന് രാത്രി എന്റെ കമന്റുകൾ ഇങ്ങനെ നോക്കി ചോദിച്ചാൽ അങ്ങനെ ആരും ഉണ്ടാ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഗൈഡിന്റെ വന്ന ആൾക്കാര് വീഡിയോ കണ്ടതിന് മനസ്സിലായിരിക്കും. കാരണം ഞാൻ ഗൈഡിന്റെ അവിടെ തന്നെ നിൽക്കണ്ടായിരുന്നിട്ട് എല്ലാ വരുന്ന ആൾക്കാരനൊക്കെ അതുപോലെ ചിലവർക്ക് ഇറങ്ങി വരാൻ മടിയായിട്ട് കൊറേ പേര് ഇതുപോലെ ഗൈഡിന്റെ അപ്പുറത്ത് വന്ന് ഇങ്ങനെ നിക്കുക. ഞാൻ തന്നെ പോയിട്ട് സംസാരിച്ചിട്ട് വേറിട്ട കോപ്പലാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് എല്ലാവരും പേരേക്ക് കൊണ്ടുവന്ന് കാണിക്കുന്നതൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറെ പേര് മെസ്സേജ് പറയുന്നായിരുന്നു, ഇനി ഇതേപോലെ ഒരു മീറ്റപ്പ് വെക്കുമ്പോൾ ഒന്നും കൂടി മുന്നേ പറയാനുണ്ടോ ചോദിച്ചിട്ടാ, കാരണം എന്നാലും നമുക്ക് ഒന്നും കൂടി റെഡി ആവാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഇനി ഒരു ഇതേപോലെ ഒരു പരിപാടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഗംഭീരമായിട്ട് നമ്മളൊരു ഓഡിറ്റോറിയത്തിൽ എവിടെ നിന്ന് സെറ്റ് ആക്കി വെക്കും. അത് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ. കാരണം അത് സമയമാവട്ടെ, ആയി കഴിഞ്ഞാൽ എല്ലാരത്തും ഞാൻ പറയാം, അത് നമ്മൾ പൊളിക്കും, അതിലൊരു മാറ്റം ഉണ്ടായിരിക്കില്ല. മറ്റേ അത് ഞാൻ എന്തായാലും ഒന്നും കൂടി ഗംഭീരമാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും ഞാൻ. കാരണം ഓഡിറ്റോറിയത്തിലാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി വേറെ ലെവലാണല്ലോ, അപ്പം അങ്ങനെ സെറ്റ് ആക്കിപ്പിക്കും നമ്മൾ. പാട്ടും കൂത്തൊക്കെ വേറെ ലെവലായിരിക്കും, അതൊരു മാറ്റമല്ല ഗൈസ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇച്ചാനും കുഞ്ഞാറ്റിയും അനു ബ്രോയും ആരാരും വന്നില്ലേ എന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അനുബ്രോയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാവിച്ചറ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ 20-ാം തീയതി. അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് അനു അങ്ങനെ നിർബന്ധിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ഒരു ബർത്ത്ഡേക്ക് നമ്മളെ നാട്ടിൽ തന്നെ പല പല ആൾക്കാരും വന്നിട്ടില്ല, കൂട്ടുകാരന്മാരാണെങ്കിലൊക്കെ വന്നത്. കാരണം ഞാൻ എല്ലാവർക്കും വിളിച്ചു പറഞ്ഞ എങ്ങനെ അറിയോ, ചൊവ്വാഴ്ച കൂട്ടർ ബർത്ത്ഡേ ആണ്, മറ്റേ 14-ാം തീയതി ബർത്ത്ഡേ ആണ്, അപ്പൊ ഒന്ന് വരാൻ പറ്റിച്ച് വരണം. കാരണം ഞാൻ നിർബന്ധിക്കാരെന്നറിയോ, ഒരു ബർത്ത്ഡേക്ക് ഇപ്പൊ നമ്മള് വിളിച്ചു വരുത്തി എല്ലാരെയും ബുദ്ധിമുട്ടിക്കണം. കാരണം അതിപ്പോ അത്ര ആനക്കാരും നല്ല ബർത്ത്ഡേ കല്യാണം നല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ, കാരണം എല്ലാവർക്കും പണിയും തിരക്കും ഒക്കെ ബുദ്ധിമുട്ടുള്ളല്ലോ. ചൊവ്വാഴ്ചയും കൂടി നമുക്കൊരു ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ പിന്നെ നമുക്ക് നിർബന്ധിക്കാം, ഒരു പണിയില്ലല്ലോ നമുക്ക്. പക്ഷേ ഇടദിവസമാകുമ്പോ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും സംഗതി കളറായി അടിപൊളിയായി, വന്ന ആൾക്കാരുടെ ഒരുപാട് ഒരുപാട് സന്തോഷം. ഞാൻ അഥവാ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ ഗൈസ്, ബുദ്ധിമുട്ട് എന്ന് വരാൻ ചാൻസ് ഇല്ല. കാരണം അതുപോലെ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഏട്ടൻ ഗേറ്റിന്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ കോലായി തന്നെ ഉണ്ടായിരുന്നു, അമ്മയും മേമയും അടക്കള ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഏതുകൂടെ വന്നാലും നമ്മളെ കണ്ടു വർത്താനം പറഞ്ഞിട്ടുണ്ടാവും എല്ലാരും. അതെ, ഒരുപാട് സന്തോഷം. കാരണം കുറെ ആൾക്കാർക്ക് ലോങ് എന്നൊക്കെ നമ്മളെ കാണാനായിട്ട് ഇവിടേക്ക് വരാന്ന് പറഞ്ഞാൽ അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഞാന് ഈ ഒരു വീഡിയോ ഞാൻ നാളെ, അയ്യോ കുഞ്ഞാറ്റിച്ചാൻ കാര്യം പറയില്ല, അതിനൊരു പ്രോകാരമായിട്ട് അവിടെ നിർത്തി. മറ്റേ ഇപ്പൊ ഞങ്ങളിതിന് സംസാരിച്ച് എന്തെങ്കിലും കാര്യം എവിടെ എവിടെ നിർത്തി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യട്ടെ. കാരണം നമ്മൾ തന്നെ ഇപ്പൊ സംസാരിച്ചപ്പോ എന്തൊക്കെ പറഞ്ഞതന്നെ ലെവൽ കിട്ടുന്നില്ല. കുഞ്ഞാറ്റ ടീച്ചാനും കാര്യം പറഞ്ഞാൽ അവരിതുപോലെ വൈകുന്നേരത്തെ അവരിതുപോലെ കോഴിക്കോട് എന്തൊരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ആയിരുന്നു. അപ്പൊ അവര് വൈകുന്നേരത്തെ 8 മണിക്ക് അവിടെ എത്തിയത്. അപ്പൊ അത് സൂപ്പായി. അവർ ഇന്ന് രാവിലെ എന്നിട്ട് പോയിട്ടുള്ളത് കേട്ടോ. ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിന്റെ അവസാനത്തേക്ക് ജോയിൻ ആക്കാം. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും ഗിഫ്റ്റ് അൺബോക്സിംഗ് ചെയ്യുന്ന വീഡിയോ ഇടണം ഇങ്ങനെ പറഞ്ഞായിരുന്നു. അത് ഞാൻ നാളെ ഇടാം. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ നാളെ ഇടാന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ പിന്നെ തോന്നി പൊട്ടിച്ചിട്ടില്ല, അതേപോലെ തന്നെ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ നാളെ അപ്ലോഡ് ആക്കാം. അപ്പൊ എന്താ പറയുക, ഇതിന് ഓരോ ദിവസം നീണ്ടു പോകും തോറും നമ്മൾ ഈ വന്ന ആൾക്കാരെ പറ്റിയിട്ട് അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓരോരുത്തർ വിചാരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ. പിന്നെ ഇപ്പൊ ഗിഫ്റ്റ് ഇല്ലല്ലോ, അപ്പൊ എന്തായാലും നിങ്ങൾ കാത്തിരിക്കും നാളേക്ക് വേണ്ട. അപ്പൊ വിചാരിച്ചിട്ടുണ്ട് എന്താണ് അപ്ലോഡ് ആക്കാന്ന് വിചാരിച്ചോട്ടോ. അപ്പൊ എന്തായാലും ഓക്കെ, നമ്മുടെ സന്തോഷം അറിയിക്കണ്ടേ. അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി പറഞ്ഞ് ചടപ്പിക്കോ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. എന്തായാലും ഒരു വീഡിയോ വൈൻഡപ്പ് ആക്കാണ്. അമലും കുഞ്ഞാറ്റും പോയിന്റ് ഒരു വീഡിയോ ഞാൻ അവസാനത്തേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി നമ്മൾ അടുത്തൊരു മീറ്റപ്പും കാര്യങ്ങളും എല്ലാം സെറ്റാക്കുന്നതായിരിക്കും. അതുവരേക്ക് ടാറ്റ. പിന്നെന്താ പറയുക, ഗിഫ്റ്റിന്റെ വീഡിയോ നാളെ വരും. ഓക്കെ, അപ്പൊ ഇനി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ബെൽ ബട്ടൺ അമർത്തിച്ച് നമ്മളെ മില്യൺ എന്ന സ്ഥലത്തേക്ക് നമ്മളെ എങ്ങനെയും പെട്ടെന്ന് എത്തിക്കുക. അപ്പൊ വിളിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഓക്കെ ഗൈസ്, മീറ്റപ്പോ ശരി, അടിക്കടിക്കടിക്ക് മീറ്റപ്പ് വെക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ചാച്ചാ ഗൈസ്, എന്ത് പറയുന്നല്ലാരും സുഖായിട്ടിരിക്കല്ലേ. വേറൊന്നല്ല, നമ്മളെ ബർത്ത്ഡേനെ പറ്റിട്ട് നമ്മൾ ഇതിനെ പറ്റി ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. കാരണം എന്തായാലും മിഞ്ഞാന്നും നമ്മള് നമ്മളെ ബർത്ത്ഡേന്റെ പാർട്ട് 2-1 ഇടുക. കാരണം അതിനെ പറ്റി സംസാരിച്ചാൽ അപ്പൊ അതൊന്നും പറയണം. ഓക്കെ, അപ്പൊ നമ്മളെ ഇച്ചായനും കുഞ്ഞാറ്റി ഇതുപോലെ തന്നെ ബർത്ത്ഡേന്റെ അന്ന് രാത്രി തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം കുറെ പേര് ചോദിച്ചിരുന്നു എനിക്ക് തന്നെ, കുറെ പേര് അത് കുറെ പേര് മെസ്സേജ് അനുബ്രോയും ഇവരും വന്നില്ലേ ചോദിച്ചിരുന്നു. അത് അനു വരാത് പറഞ്ഞു കഴിഞ്ഞാല് അനുവിന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആവാറ് വാവച്ചിട്ട് ബർത്ത്ഡേ ആവാറായി. അപ്പൊ ഓൻ അതിൻ്റെതായ തിരക്കിലാണ് അവിടെ. ഇവരിതുപോലെ കോഴിക്കോട് മറ്റേ എന്തായിരുന്നു അതിന്റെ അതിലായിരുന്നു അവര്. പക്ഷെ അവർക്ക് അവിടെ നിന്ന് പോരാൻ പറ്റിയത് വൈകുന്നേരമായിരുന്നു. ഒരു 7-7 അല്ലേ, 8-8 ആയപ്പോഴേക്ക് നമ്മളെ ഇച്ചായനും കുഞ്ഞാറ്റിയും ഇവിടെ എത്തിയായിരുന്നു. പക്ഷെ അപ്പൊ പിന്നെ നമുക്ക് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല.
ഇന്നലെ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്നലെ സത്യം പറഞ്ഞ രാവിലെ ഇവിടെ മഴയും കാര്യങ്ങളും ഇവിടെ ഈ പന്തലി അഴിക്കലും തിരക്കും കാലൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഇന്നലെയും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട് എടുക്കാനൊന്നും അതൊന്നും പറ്റിയില്ല. ഇപ്പൊ ഇവര് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ സത്യം പറഞ്ഞ കൊറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് കാണുന്നില്ലേ. അന്ന് നമ്മൾ അവിടെ വന്ന് കണ്ടുല്ലേ, അവിടെ ഞങ്ങൾ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല, അന്ന് എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഉണ്ടായില്ല. പിന്നെ ഇവിടേക്ക് വരുന്നത് ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് അല്ലേ. അപ്പൊ എന്തായാലും ഓക്കെ, വന്നിട്ടാ കുഞ്ഞ ഇല്ല. പത്ത് വർഷമല്ല, കറക്റ്റ് ഒരു കൊല്ലത്തിന് മേലെ ആയി. അതെ, ഒരു പത്ത് മാ ഒരു കൊല്ലത്തിന് ശേഷം എന്തായാലും ആയി. എനിക്ക് ഒത്തിരി അതൊരു പ്രശ്നമായി മാറ്റണ്ട എന്തായാലും ഇനി. ഓക്കെ, അപ്പൊ നമ്മളെ കുഞ്ഞാറ്റയുടെ കുട്ടികൾക്ക് കയ്യിലുണ്ട്. ഓക്കെ, സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എല്ലാവരും. അപ്പൊ ഇവര് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഏതാ കുട്ടി കയ്യിലാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇമ്മളെ 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 എന്നോട് എന്നെ മൈൻഡ് ചെയ്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഓക്കെ. ഇനി എന്തായാലും ഈ ഇവരുടെ ഈ തിരക്കും കാര്യങ്ങളും ഒക്കെ കേട്ട നമ്മളൊരു അടാറ് ട്രിപ്പ് പോകും അല്ലേ. എല്ലാവർക്കും കുട്ടി ആയി. അപ്പൊ എന്തായാലും ഒരു പൊളി ട്രിപ്പ്. എന്തായാലും നമ്മള് പൊഞ്ഞു പോവാ, വത്സരാമയ്ക്ക് കൂടി കുട്ടി ഉണ്ടാവണം. അതാണ് ഓക്കെ. അപ്പൊ എന്തായാലും ഓക്കെ ഗൈസ്, നമ്മള് നിക്കുന്നില്ല, പോയിട്ട് വരാം. അതെ, അപ്പൊ എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴി നമ്മള് പറയണ്ട്. അപ്പൊ എന്തായാലും ഓക്കെ ഗൈസ്, ഇവരിപ്പൊ തന്നെ ഇറങ്ങാണ് കേട്ടോ ഇവിടുന്ന്. അപ്പൊ നമ്മള് ഇപ്പൊ ഇവർ ഇറങ്ങി റെഡിയായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ വീട് എടുക്കുന്നത്. അന്നേരം രാത്രി പോകണം എന്ന് പറഞ്ഞ് വന്നിട്ട് രണ്ടു ദിവസം ഇവിടെ നിന്നിട്ടാ പോകണം. ശരി, എല്ലാവർക്കും ബൈ. ഓക്കെ, അവിടുത്തെ പൂവല്ലേ. ഓ സുന്ദരിയേ, ചാറ്റെടുത്തോളെ, ചാറ്റെടുത്ത. Okay, ta-ta.